Assalamualaikum. Bismillahirrahmanirrahim. Qutb-e Rabbani, Ghaus-e Samadani, Mahbub-e Subhani, Qutbul Qutab, Ghausul A'lam, Sheikh Muhyiddin Abdul Qadir Jilani, Qaddasallahu Sirrahul Aziz, Mahanavargalude Charitra Vivaranam, Prashasta Sufi Guruvum, Islam Mada Prabodhakanumayirunna Sheikh Abdul Qadir Jilani, Wadak Persian Pravishyaya, Gilanile, Naif Deshat, AD 1077, Hijra 470, Ramalan Ondane, Janmamundu, Sufi Siddhanayirunna, Sayyid Abu Swalih Ibn Musa Pidavum, Fatima Madavum, Prathamika Patanam, Madavum, Madhar Pidavum, Sufi പണ്ഡിതനുമായ അബ്ദുല്ലാഹി സൗമഇ റളിയല്ലാഹു അൻഹു എന്നിവരിലൂടെയും സ്വായത്തമാക്കി. 10 വയസ്സിൽ ഖൈലിലെ മതപാഠശാലയിൽ ചേർന്നു. ഹംബലി പാന്താബിൽ ജ്ഞാനം കരസ്ഥമാക്കുവാനായി ഉപരിപഠനത്തിന് ബഗ്ദാദ് തിരഞ്ഞെടുത്തു. കളവ് പറയരുതെന്ന മാതാവിൻ്റെ ഉപദേശം ബഗ്ദാദ് യാത്രക്കിടെ കൊള്ളക്കാരുടെ മുൻപിലും അബ്ദുൽ ഖാദിർ പാലിച്ചതും അത് കാരണമായി കൊള്ള സംഘം പരിവർത്തനത്തിനിടയായതും ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പ്രത്യേകം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബു സഊദുൽ മുക്രമി ഇബ്നു അഖീദ് അബുൽ ഖത്താബ് അബുൽ ഹുസൈനുൽ ഫറാഖ് ഷെയ്ഖ് അബൂബക്കർ തബ്രീസി ഹമ്മാദ് ബിനു ദബ്ബാസ് എന്നീ ഗുരുക്കന്മാരിൽ നിന്നും ഖുർആൻ ഹദീത് ഫിഖ് തസവ്വുഫ് അഖീദ എന്നീ വിഷയങ്ങളിൽ ജ്ഞാനം നേടിയതിനു ശേഷം ബഗ്ദാദിലെ ഖാദി അബി സഊദ് മുക്രമിയുടെ വിദ്യാപീഠത്തിലും തുടർന്ന് വിശ്വപ്രസിദ്ധമായ നിളോമിയ സർവകലാശാലയിലും അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. ഹംബലി, ഷാഫി കർമ്മശാസ്ത്ര സരണികളിൽ മതവിധി നൽകുന്നയിടത്തോളം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ഉയർന്നു. സൂഫികൾക്കിടയിൽ അത്യുന്നത സ്ഥാനമാണ് അബ്ദുൽ ഖാദിർ ജീലാനി ആർജിച്ചിരിക്കുന്നത്. ഗൗസുൽ ആലം, മുഹിയുദ്ദീൻ, ഖുതുബുർ റബ്ബാനി, സുൽത്താനുൽ ഔലിയ എന്നൊക്കെ അദ്ദേഹം ആത്മീയ ജ്ഞാനികൾക്കിടയിൽ വിശേഷിപ്പിക്കപ്പെട്ടു. അബ്ദുല്ലാഹി സൗമഇ, ഷെരീഫുൽ യഅൂബി, താജുൽ ആരിഫീൻ അബുൽ വഫ, ഷെയ്ഖ് ഹമ്മാദ് എന്നിവരിൽ നിന്നെല്ലാം ആധ്യാത്മിക അറിവുകൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും മുർഷിദ് ആയി കണക്കാക്കപ്പെടുന്ന പ്രധാന ഗുരു അബൂ സയ്യിദ് മക്രമിയാണ്. ഇദ്ദേഹത്തിൽ നിന്നാണ് സൂഫീസ പരിശീലന സമാപ്തി കുറിച്ച് നൽകപ്പെടുന്ന കേർക്ക എന്ന സ്ഥാനവസ്ത്രം അബ്ദുൽ ഖാദർ ജീലാനി കരസ്ഥമാക്കിയത്. ജുനൈദ് ബഗ്ദാദിയുടെ ആത്മീയ പരമ്പരയായിരുന്നു അബ്ദുൽ ഖാദർ സ്വീകരിച്ചിരുന്നത്. വിദ്യാഭ്യാസത്തിനും അധ്യാപനത്തിനും ഒടുവിൽ ആധ്യാത്മിക ജീവിതത്തിലേക്ക് പൂർണ്ണമായും കടന്നു. റിയാളുകൾ അഥവാ സൂഫി പരിശീലനങ്ങൾ പൂർത്തിയാക്കി വർഷങ്ങളോളം ഏകാന്തവാസം, നിരീക്ഷണം, ധ്യാനം, ദേശാടനം എന്നിവയിൽ മുഴുകി അധ്യാത്മ പരിശീലനങ്ങൾക്കൊടുവിൽ ബഗ്ദാദിലേക്ക് തിരിച്ചു. തുടർന്ന് പാഠശാലകൾ സ്ഥാപിച്ചു. മരണം വരെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗം ബഗ്ദാദായിരുന്നു. കലിമ തൗഹീദിൻ്റെ ബൈഅത്ത് നൽകിയ തൻ്റെ ആത്മീയ ഗുരുവായ ഷെയ്ഖ് അബു യസീദ് ഷെയ്ഖ് അബു സയ്യിദ് മുബാറക്കിൻ്റെ കീഴിലുണ്ടായിരുന്ന വിദ്യാലയം അബ്ദുൽ ഖാദർ ഏറ്റെടുത്തു. വിദഗ്ധനായ അധ്യാപകൻ എന്ന നിലയിൽ പ്രസിദ്ധനായി. മെസൊപ്പൊട്ടേമിയ, പേർഷ്യ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നും ധാരാളം ശിഷ്യന്മാർ ഇദ്ദേഹത്തിനുണ്ടായി. ആർജിച്ച തൻ്റെതായ സാധക വഴികൾ രൂപപ്പെടുത്തി ശിഷ്യരെ പരിശീലിപ്പിച്ചു. ഈ സരണി ഖാദിരിയ എന്നറിയപ്പെട്ടു. ഖാൻകാഹ് കേന്ദ്രമാക്കി പ്രബോധന പ്രവർത്തനങ്ങൾ മുഴുകിയ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ശ്രവിക്കാൻ 10,000 പേർ തടിച്ചുകൂടാറുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ പരിവർത്തനപ്പെടുത്തിയ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് അതിലേറെ പേരെ ഇസ്ലാം മതത്തിലേക്ക് ആകർഷിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇദ്ദേഹം സ്ഥാപിച്ച അൽ ഖാദിരിയ മാർഗത്തിന് ഇസ്ലാം ലോകത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം പുത്രന്മാരും പൗത്രന്മാരും ഈ മാർഗത്തിൻ്റെ പ്രവർത്തനം തുടർന്ന് നടത്തി വന്നു. ഈ മാർഗത്തിൻ്റെ സ്വാധീനത ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യാപിച്ചു. ഇന്ത്യയിൽ പലയിടത്തും അൽ ഖാദിരിയ മാർഗം സ്വീകരിച്ചവരുണ്ട്. അധികാരികളുടെ നീതികേടിനെതിരെ ശബ്ദിക്കുന്ന പ്രകൃതമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. ജനങ്ങളുടെ ആവശ്യത്തെപ്പറ്റി അധികാരികളെ ബോധിപ്പിക്കുകയും പരിഹാരം കാണുകയും
ചെയ്യുമായിരുന്നു. അധികാരികളെ പ്രീണിപ്പിച്ച് സ്ഥാനമാനങ്ങളും സമ്പത്തും നേടുന്ന കൊട്ടാര സേവകരായ പണ്ഡിതന്മാരെ ഗുണദോഷിക്കുകയും അവരിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്തിരുന്നു. നേർച്ചയായി സമർപ്പിക്കപ്പെടുന്ന പണവും വസ്ത്രവും ഭക്ഷണങ്ങളും ആവശ്യക്കാർക്കിടയിൽ വിതരണം ചെയ്യുന്ന പ്രകൃതമായിരുന്നു. രാത്രി സമയങ്ങളിൽ നഗരത്തിലെത്തുന്ന ആവശ്യക്കാർക്ക് അത്താഴവും കിടക്കാനുള്ള സൗകര്യം ഒരുക്കുവാനും ഖാൻഖാഹിന്റെ പടിപ്പുരയിൽ റൊട്ടിയുമായി സേവകരെ നിയോഗിച്ചിരുന്നു. ഏകാന്തവാസത്തിനു ശേഷം കച്ചവട രംഗത്ത് വ്യാപൃതനാവുകയും മികവ് തെളിയിക്കുകയും ചെയ്തു. ചരക്ക് നീക്കത്തിനായി നിരവധി കപ്പലുകൾ തന്നെ ഇദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു. അന്നദാനം നടത്തുന്ന കൃത്യത്തെ ന്യായീകരിച്ചുകൊണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞ വാചകം ഇതാണ്: ഓരോ കർമ്മങ്ങളും ഞാൻ ചികഞ്ഞന്വേഷിച്ചു. വിശക്കുന്നവരെ ഭക്ഷിപ്പിക്കുന്നതിനേക്കാൾ നല്ലയൊന്ന് ഞാൻ കണ്ടില്ല. ഇദ്ദേഹത്തിന്റെ ജ്ഞാനം, ആത്മീയ ശക്തി എന്നിവയെല്ലാം അമാനുഷികമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പല സിദ്ധികളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ദീനാനുകമ്പ, വിനയം, സൗമ്യത, സത്യം തുടങ്ങിയ സദ്ഗുണങ്ങളാൽ അദ്ദേഹം നിറഞ്ഞൊഴുകിയിരുന്നു. സൂഫി മത സിദ്ധാന്തങ്ങൾ പ്രചാരത്തിലിരുന്ന കാലത്തായിരുന്നു ജീലാനി ജീവിച്ചിരുന്നു. ഇദ്ദേഹം സുന്നികളുടെ ധാർമ്മികവും സാമൂഹികവുമായ കടമകളെക്കുറിച്ച് ചില ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ സൂഫി ചിന്താഗതിയുടെ പ്രത്യേകതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുമുണ്ട്. ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ടെങ്കിലും നാമമാത്രമായതേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. ഭൂരിഭാഗം കൃതികളും താർത്താരികളുടെ ബഗ്ദാദ് ആക്രമണത്തിൽ കത്തിയേരിയിക്കപ്പെട്ടു. ശേഷിച്ചവയിൽ ചിലത് റിയാദിലെ മതമൗലികവാദികളുടെ അക്രമങ്ങളിലും ചുട്ടരിക്കപ്പെട്ടു. AD 1166 ഹിജ്റ 561 റബീഉൽ ആഖർ ബഗ്ദാദിൽ വെച്ച് ഇദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. ജീലാനിയുടെ ഖബർസ്ഥാനി ബഗ്ദാദിലെ പ്രധാനമായ സന്ദർശന കേന്ദ്രമാണ്. നിരവധി ആളുകൾ ഇന്നും ഇവിടെ സന്ദർശിക്കാറുണ്ട്. ലോകമൊട്ടുക്കും ആധ്യാത്മിക ലോകത്ത് അത്യുന്നത സ്ഥാനം കരസ്ഥമാക്കിയ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസുല്ലാഹു സറുൽ അസീസിനെ പ്രകീർത്തിച്ചുകൊണ്ട് സരണിമാർഗക്കാരായ സൂഫികളാൽ ലോകമൊട്ടുക്കും നിരവധി കീർത്തനങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലും പ്രസിദ്ധി നേടിയ കീർത്തനങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഖസീദത്തുൽ ഖുതുബിയത്ത്, മുഹിയുദ്ദീൻ മാല, നൂൽമാല എന്നിവ ഇവയിൽപ്പെട്ടതാണ്. മഹാനവറുകളുടെ തിരുനോട്ടവും ബർക്കത്തും നമ്മിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.